ഹായ് ഫ്രണ്ട്സ്, NMMS എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിയായ രീതിയിലാണെന്ന് വിശ്വസിക്കുന്നു. NMMSന് വേണ്ടിയിട്ടുള്ള ചില സ്ട്രാറ്റജീസാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത്. NMMS എക്സാം രണ്ട് പേപ്പറുകളാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. സാറ്റും മാറ്റും, പേപ്പർ വണ്ണ് സാറ്റ് സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, രണ്ടാമത്തെ പേപ്പർ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് മാറ്റ്. സാറ്റിൻ്റെ കാര്യം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പ്രധാനമായിട്ടും മൂന്ന് സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്: ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്. 35 ക്വസ്റ്റ്യൻസാണ് ബേസിക് സയൻസിൽ നിന്ന് നമ്മോട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ 35 ക്വസ്റ്റ്യൻസാണ് സോഷ്യൽ സയൻസിൽ നിന്ന്, 20 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിൽ നിന്ന് ചോദിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ 7-ാം ക്ലാസ്സിലെയും 8-ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. 8-ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ വരെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഏരിയ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. എത്ര ക്വസ്റ്റ്യൻസാണ് ബേസിക് സയൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കെമിസ്ട്രി ഭാഗത്ത് നിന്ന് എത്രയാണ്, ബയോളജിൻ്റെ ഭാഗത്ത് നിന്ന് എത്രയാണ്, അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ഭാഗത്ത് നിന്ന് എത്ര ക്വസ്റ്റ്യൻസാണ് ചോദിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് 35 ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക്. 2018 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 12, 12, 11 ഫിസിക്സ് കെമിസ്ട്രി ഭാഗങ്ങളിൽ നിന്ന് 12 വീതം ക്വസ്റ്റ്യൻസും 11 ക്വസ്റ്റ്യൻ ബയോളജിയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് തൊട്ട് മുൻപത്തെ എക്സാമും ഇതേ പാറ്റേണാണ് പിന്തുടർന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഓരോ ഏരിയ ഫോക്കസ് ചെയ്ത് നമ്മുടെ പഠനം ചെയ്താൽ നമുക്ക് കറക്റ്റ് NMMSന് വേണ്ട രീതിയിൽ ഉള്ള ഒരു പഠനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ 35 ക്വസ്റ്റ്യൻസാണ് സോഷ്യൽ സയൻസിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നുള്ള കീ ഏരിയാസ് നമുക്ക് 8-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും പഠിക്കുന്നത് ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. 8-ാം ക്ലാസ്സിൽ നമ്മുടെ അവർ ഗവൺമെൻറ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഏരിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവേണൻസ് എന്നുള്ളൊരു ഏരിയ എടുക്കാം. അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്, ബേസിക്കലി നമ്മുടെ കേരള ഫിസിയോഗ്രഫി ഒന്നും കൂടി നോക്കണം, സ്പെസിഫൈ ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. ഇതിൽ 10 മുതൽ 12 വരെ ക്വസ്റ്റ്യൻസാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള, ഗവേണൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സർവ്വസാധാരണമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്ററി ഇതുപോലെ തന്നെ 10, 8 ക്വസ്റ്റ്യൻസ്, ഇതുപോലെ തന്നെ ബാക്കി ജോഗ്രഫി, എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണുന്നുണ്ട്, സാമ്പത്തിക ശാസ്ത്രമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൽ നിന്നല്ലാതെ വേറെ പുറമേ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പാഠവുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതുവരെ NMMSന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനിയുള്ള മാത്തമാറ്റിക്സ് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ ഓരോ ഏരിയയും ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് ഏതൊക്കെ മേഖലയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കറക്റ്റ് അനലൈസ് ചെയ്താൽ നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള NMMSന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആയിട്ട് ഞങ്ങൾ പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 4 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നെറ്റിൽ അവൈലബിളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, ഇത് ലിങ്ക് ചെയ്ത് പഠനം നടത്തിയാൽ തന്നെ NMMS സുഖസുന്ദരമായിട്ട് ക്വാളിഫൈ ചെയ്യാമെന്ന് നമ്മൾ ഉറപ്പ് നൽകും. ഇത് കൂടാതെ മെൻ്റൽ എബിലിറ്റി, അടുത്ത പേപ്പറാണ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് മാറ്റ്. മാറ്റിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് പ്രാക്ടീസാണ്. സാറ്റിൽ നിങ്ങൾ നിങ്ങളുടെ പാഠഭാഗങ്ങൾ പഠിക്കുന്നത് പോലെ മാറ്റ് എക്സാമിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇത് ചെയ്താൽ നിങ്ങളുടെ NMMS സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കും എന്നുള്ളതിന് 100% ഗ്യാരണ്ടി ഞങ്ങൾ തരുന്നു. ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, ഏരിയാസ് വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷം സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2018 ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം 8-ാം ക്ലാസ്സിൽ ബേസ് ചെയ്തിട്ടാണ്. ഈ വർഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മോഡേൺ ഇന്ത്യ പോലത്തെ ക്വസ്റ്റ്യൻസ്, 7-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ പ്രാവശ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ മാത്രമാണ്, ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കേണ്ട എന്നുള്ളതല്ല. അങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരു അസംഷനിലേക്ക് എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വിജയം നേരുന്നു.